നിങ്ങൾ ക്രിക്കറ്റ് കാണാറുണ്ടോ? ക്രിക്കറ്റിനെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ചാനലിനെ സംബന്ധിച്ച് പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. ഈ പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റർക്കുള്ള ഗാർഫീൽഡ് സോബേൾ ട്രോഫിക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനുമായ വിരാട് കോഹ്ലി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതുമാത്രമല്ല, പതിറ്റാണ്ടിലെ മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള അവാർഡും കോഹ്ലിക്ക് തന്നെയാണ്. മികച്ച ടെസ്റ്റ് താരമായി ഓസ്ട്രേലിയയുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ സ്റ്റീവ് സ്മിത്ത്, T20യിലെ കേമൻ അഫ്ഗാനിസ്ഥാന്റെ യുവ സ്പിന്നർ റാഷിദ് ഖാനാണ്. കഴിഞ്ഞ 10 വർഷം ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിലും വിവിധ ഫോർമാറ്റുകളായി നടത്തിയ അവസ്മരണീയ പ്രകടനങ്ങളാണ് കോഹ്ലിയെ വിജയിയാക്കിയത്. 2011 ICCയുടെ ഏകദിന ലോകകപ്പ്, 2013 ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി എന്നിവ നേടിയ ഇന്ത്യൻ സംഘത്തിൽ അംഗമായിരുന്നു അദ്ദേഹം. 2018 ചരിത്രത്തിലാദ്യമായി ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യക്ക് ടെസ്റ്റ് പരമ്പര നേടിത്തരാനും കോഹ്ലിക്ക് സാധിച്ചു. ഈ പതിറ്റാണ്ടിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്തത് കോഹ്ലിയാണ്. 3 ഫോർമാറ്റുകളിൽ നിന്നുമായി അദ്ദേഹത്തിന്റെ സമ്പാദ്യം 20,396 റൺസാണ്. കൂടാതെ ഏറ്റവും അധികം സെഞ്ചുറികളും ഫിഫ്റ്റികളും നേടിയതും കോഹ്ലി തന്നെയാണ്. 66 സെഞ്ചുറികളും 94 ഫിഫ്റ്റികളും ഈ കാലയളവിൽ കോഹ്ലി വാരിക്കൂട്ടി. 70+ ഇന്നിംഗ്സുകളിൽ നിന്നും ഏറ്റവും ഉയർന്ന ശരാശരി ഉള്ളതും അദ്ദേഹത്തിന് തന്നെ, 56.97. ഏകദിനത്തിലും ഈ പതിറ്റാണ്ടിൽ കോഹ്ലിക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു താരം പോലും ലോക ക്രിക്കറ്റിൽ ഇല്ലായിരുന്നു. അവാർഡിന്റെ കാലയളവിൽ 10,000 റൺസിന് അധികം റൺസ് ഏകദിനത്തിൽ നേടിയ ഏക ബാറ്റ്സ്മാൻ കോഹ്ലിയാണ്. 39 സെഞ്ചുറികളും 48 ഫിഫ്റ്റികളും അടക്കമാണിത്. 61.83 എന്ന അത്ഭുതപ്പെടുത്തുന്ന ബാറ്റിംഗ് ശരാശരിയാണ് ഈ പതിറ്റാണ്ടിൽ അദ്ദേഹത്തിനുള്ളത്. 112 ഏകദിന മത്സരങ്ങളാണ് കോഹ്ലി ഇന്ത്യക്ക് വേണ്ടി ഈ കാലയളവിൽ കളിച്ചിട്ടുള്ളത്. ടെസ്റ്റിൽ ഈ പതിറ്റാണ്ടിൽ തന്നെ ഏറ്റവും മികച്ച താരമായി സ്മിത്ത് മാറി. ഇന്ത്യക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ മോശ ഫോമിലൂടെ കടന്നു പോകുന്ന അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള പ്രചോദനം കൂടിയാണ് ഈ അവാർഡ്. ഈ പതിറ്റാണ്ടിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി 7,040 റൺസാണ് സ്മിത്ത് നേടിയത്. 65.79 എന്ന അത്ഭുതപ്പെടുത്തുന്ന ബാറ്റിംഗ് ശരാശരിയിലാണിത്. 26 സെഞ്ചുറികളും 28 ഫിഫ്റ്റികളും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. തരംഗമായി റാഷിദ് ഖാൻ. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലോക ക്രിക്കറ്റിലെ തരംഗമായി മാറിയ അഫ്ഗാനിസ്ഥാന്റെ സ്പിൻ മാന്ത്രികൻ റാഷിദ് ഖാന് അർഹിച്ച അംഗീകാരം കൂടിയാണ് മികച്ച T20 ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം. അഫ്ഗാനിസ്ഥാനെ ലോക ക്രിക്കറ്റ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ താരം കൂടിയാണ് റാഷിദ്. യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിൽ അടക്കമുള്ള ഇതിഹാസങ്ങളെ മറികടന്നാണ് റാഷിദ് പതിറ്റാണ്ടിലെ താരമായി മാറിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ T20യിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്ത് അദ്ദേഹം 1-ാം സ്ഥാനത്തെത്തി. ആകെ 89 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത്. 12.62 എന്ന ശരാശരിയിലായിരുന്നു ഇത്. 3-4 വിക്കറ്റ് നേട്ടവും 2-5 വിക്കറ്റ് നേട്ടവും ഇതിൽ ഉൾപ്പെടുന്നു. പുരുഷ ക്രിക്കറ്റിലെ രാജാവായി കോഹ്ലി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റാണിയായത് ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റിലെ മിന്നും താരമായ എലിസ് ബെറിയാണ്. 3 പുരസ്കാരങ്ങളും ബെറി തൂത്തുവാരുകയായിരുന്നു. കഴിഞ്ഞ പതിറ്റാണ്ടിലെ മികച്ച വനിതാ ക്രിക്കറ്റ് പുരസ്കാരത്തിനൊപ്പം മികച്ച ഏകദിന താരം, മികച്ച T20 താരം തുടങ്ങിയ അവാർഡുകളും ബെറി സ്വന്തമാക്കി. ICCയുടെ അവാർഡ് കാലയളവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് 4,349 റൺസും 213 വിക്കറ്റുകളുമാണ് ബെറി നേടിയത്. 4 തവണ ഓസീസിനൊപ്പം T20 ലോകകപ്പ് നേട്ടത്തിൽ പങ്കാളിയായ ഇവർ 2013 ടീമിനൊപ്പം ഏകദിന ലോകകപ്പും സ്വന്തമാക്കി. ഏകദിനത്തിൽ 68.97 ശരാശരിയിൽ 2,621 റൺസും 98 വിക്കറ്റുകളുമായിരുന്നു ബെറിയുടെ പേരിലുള്ളത്. T20യിലാവട്ടെ 30.39 ശരാശരിയിൽ 1,055 റൺസും 89 വിക്കറ്റും താരം നേടി. 2012, 2014, 2018 വർഷങ്ങളിലെ T20 ലോകകപ്പുകളിലാണ് താരം ഓസീസിനൊപ്പം വിജയം ആഘോഷിച്ചത്. അതേസമയം സ്പിരിറ്റ് ഓഫ് ദി ക്രിക്കറ്റർ അവാർഡ് ഇന്ത്യയുടെ മുൻ നായകൻ MS ധോണി സ്വന്തമാക്കി. 2011 ഇയാൻ ബെല്ല് വിചിത്രമായ ഒരു രീതിയിലൂടെ പുറത്തുപോയപ്പോൾ അന്നത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്രസിംഗ് ധോണി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിരുന്നു. ഈ ഒരു സംഭവത്തിനാണ് ധോണി അവാർഡിന് അർഹനായത്. വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.